നടന്നോ? ആ പോരെ. ഈ ഫോട്ടോസ് എടുക്കുന്നല്ലേ? ആ ഷെയ്ഡ് കണ്ടോ, അടിപൊളിയല്ലേ ഇവിടെ. ഇവിടെ നമുക്ക് എന്താ ഫെസിലിറ്റി? ഇവിടെ ട്രക്കിംഗ്, ഓഫ് റോഡിങ്, ഞങ്ങളുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, പ്ലസ് ടെൻഡിങ്. ഇത് ഞങ്ങളുടെ വീപ്പ് ഉണ്ടല്ലേ? ഇത് നമ്മുടെ ഒരു വീപ്പ് ഉണ്ട്, നമ്മുടെ സ്വന്തം. സൂപ്പറാണല്ലോ. അപ്പം നമ്മൾ മറ്റേ പ്രോപ്പർട്ടി എവിടെയായിരുന്നു നമ്മൾ ആദ്യത്തെ? അത് കുറച്ചുകൂടെ അപ്പുറത്തായിട്ടല്ലേ? ഓ സൂപ്പർ. താഴെ കടന്നാണ് നമ്മുടെ ചാലിയാർപ്പുഴ ഇല്ല സ്റ്റാർട്ടിങ്. അതെ, ആ പാറ കടന്നാണ് സൂചിപ്പാറ. ഹലോ സാജു, നിങ്ങൾ ഭയങ്കര അഭിമാനിയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ വന്നു? നമ്മളൊരു 18 വയസ്സ് മുതൽ ഞങ്ങൾ 10 വരെ. സുഹൃത്തു കൂടെ ഉണ്ടെന്ന് പറഞ്ഞാ? തീർച്ചയായും, ഏറ്റവും സുഹൃത്തോ ചങ്ക്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്ന ആൾക്കാര് കുറെ കാലങ്ങളായിട്ട്. ജയനെ സംബന്ധിച്ചിടത്തോളം ജയൻ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ, ഒരുപാട് വൈബിളുള്ള ഒരാളാണ്. ഇവിടെ മാത്രല്ല, സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഫിലിം സ്റ്റാർസ് വരാറുണ്ട്. ഇതാണ് വയനാടിന്റെ ഏറ്റവും പീക്ക്. ഇതിന്റെ അപ്പുറത്തേക്ക് വയനാട് ഇല്ല. ദിസ് ഇസ് അറ്റമല. അപ്പൊ ഇതാണ് പ്രോപ്പർട്ടി ഉള്ളത്. പിന്നെ ഇവിടുന്ന് നമുക്ക് രാത്രി ഇവിടെ എന്ന് പറഞ്ഞാൽ കോട, ഇന്നലെ നമ്മൾ നിന്ന പ്ലേസിനെക്കാട്ടും നല്ല തണുപ്പുള്ള പ്ലേസ് ആണ്. ഇവിടുന്ന് നമുക്ക് നിലമ്പൂർ എല്ലാ ഏരിയയും കാണാൻ പറ്റും. നമ്മൾ താമസിച്ചത് അവിടെയാണ്. ചാലിയാർപ്പുഴയുടെ ആരംഭമാണെന്ന് പറഞ്ഞു. പിന്നെ ഇതേപോലെ കൈവരികൾ കാണാം, വെള്ളം വരുന്നത് കണ്ടോ. അതൊക്കെ ഈ ഒരു ചൂട് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ നിൽക്കുന്നത്. ഇതെല്ലാം കൈവരികളാണ്. അതൊരു ബംഗ്ലാവ് ആണ്, അതായത് നമ്മുടെ ഹാരിസന്റെ ബംഗ്ലാവ് ആണ്. ഹാരിസന്റെ ബംഗ്ലാവ് ആണ്. പിന്നെ ഇതിനേക്കാളും നല്ലൊരു വ്യൂ ഉണ്ട്, അതായത് വെള്ളം ചാടുന്നത് കാണാം. അതായത് ചാലിയാറിന്റെ ഉത്ഭവം, അത് നമുക്ക് അവിടെ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നേരെ നോക്കുന്ന ചാലിയാറിന്റെ ഉത്ഭവത്തേക്കാണ്. നമ്മൾ ഇതിലെ പോയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ട്രക്ക് ചെയ്ത് പോവാം. മുണ്ടേരി എത്തും. ആ നിലമ്പൂര്, നിലമ്പൂരിലേക്ക് ട്രക്ക് പാത്ത് ഉണ്ട് ഇതിലെ. പക്ഷെ നമ്മളൊരു 5 മണിക്കൂർ നോക്കാം. ഒരു പുഴ കടന്നിട്ട് വേണം നമുക്ക് പോവാൻ. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റുന്ന പ്ലേസ് ആണ്. നല്ല എൻജോയബിൾ, അതായത് ട്രക്ക് ചെയ്യാൻ ഇത്രയും നല്ലൊരു പ്ലേസ് വയനാട്ടിൽ വേറെ ഇല്ല. ഇതിൽ ഇറങ്ങിയിട്ടാണ് പോവുക, കണ്ടില്ലേ. ഇതിലെ നമ്മൾ ഈ കാട്ടിന്റെ ഉള്ളിലൂടെയാണ്. ഉണ്ട്. ഈ ഇതിന് പോകുന്ന വഴിയിലെല്ലാം നമുക്ക് വെള്ളം കുടിക്കാനും എല്ലാ ചോലകളും എല്ലാം ഉണ്ട്. ഈ ട്രക്ക് പാത്തിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ 5 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നിലമ്പൂരിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ റൂമുകൾ വരാൻ പോവാം. അതിൽ 3 റൂമ് ഷാമിയാറ പോലെ പ്ലേസ് വരാൻ പോവാം.